Hello friends, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമ്മൾ വേനൽക്കാലത്ത് പാലിക്കേണ്ട ചില നല്ല ശീലങ്ങളെക്കുറിച്ചാണ്. പ്രധാനമായും വെള്ളം കുടിക്കുന്നത് തന്നെയാണ്. അപ്പോൾ വേനൽക്കാലത്തെ ഒരു ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം വെള്ളം കുടിക്കുന്നത് തന്നെയാണ്. മഴക്കാലത്തേതുപോലെ തന്നെ തിളപ്പിച്ചാറിയ വെള്ളം തന്നെയാണ് നമ്മൾ കുടിക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് നല്ല തണുത്ത വെള്ളം കുടിക്കാൻ തോന്നുമെങ്കിലും തണുത്ത വെള്ളം കുടിക്കുന്നത് അത്ര ആരോഗ്യത്തിന് നല്ലതല്ല. അപ്പോൾ നമുക്ക് തണുത്ത വെള്ളം അത്രയും നമുക്ക് കുടിക്കാൻ അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ഐസ് ക്യൂബ് ഇട്ട് കുടിക്കാവുന്നതാണ്. എങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച വെള്ളം നേരിട്ട് കുടിക്കരുത്. ഐസ് ക്യൂബ് ഇടുമ്പോൾ നമ്മുടെ തൊണ്ടയിൽ അത്ര ഇൻഫെക്ഷൻ ആവില്ല. ഫെബ്രുവരി മാസം കഴിയുന്നതോടുകൂടി പിന്നീട് വരുന്ന 3 മാസം നമ്മുടെ നാട് കനത്ത വേനലിലേക്ക് കടക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായിട്ട് സൂര്യാഘാതം മൂലം മരണപ്പെടുന്നവരുടെ സംഖ്യ കൂടിക്കൂടി വരികയാണ്. അപ്പോൾ നമ്മുടെ ഫാമിലിയുടെയും നമ്മുടെയും കാര്യം നമ്മൾ തന്നെ ശ്രദ്ധിക്കുക. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാതെ നമുക്ക് സൂക്ഷിക്കാൻ നമുക്ക് കെയർഫുൾ ആയിരിക്കാൻ കഴിയും. അപ്പോൾ ഈ വീഡിയോ കാണുന്നത് നിങ്ങളിൽ സ്ത്രീയോ പുരുഷനോ ആയിക്കോട്ടെ, നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ഓക്കെയാണോ എന്ന് നമ്മൾ തന്നെ ശ്രദ്ധിക്കുക. സാധാരണയായിട്ട് ഒരു ദിവസം എത്ര ലിറ്റർ വെള്ളം കുടിക്കണമെന്നത് നമ്മൾക്ക് എല്ലാവർക്കും കൺഫ്യൂഷനുള്ള കാര്യമാണ്. 4 ലിറ്റർ കുടിക്കണമെന്ന് പറയുന്നവരുണ്ട്, 6 ലിറ്റർ കുടിക്കണമെന്നും പറയുന്നവരുണ്ട്. സത്യത്തിൽ 4 മുതൽ 6 ലിറ്റർ വെള്ളം വരെയാണ് നമ്മൾ കുടിക്കേണ്ടത്. പിന്നെ ഒരു ദിവസം നമ്മുടെ ശരീരത്തു നിന്നും പുറന്തള്ളപ്പെടേണ്ട ജലത്തിൻ്റെ അളവ് 2.5 ലിറ്ററാണ്. അതിനാവശ്യമായ വെള്ളം എത്രയാണോ അതാണ് നമ്മൾ ഒരു ദിവസം കുടിക്കേണ്ടത്. അത് ശരിക്കും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ ആശ്രയിച്ചിരിക്കും. ചില പ്രത്യേകതരം ഭക്ഷണങ്ങൾ നമ്മുടെ ദാഹം കൂട്ടുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടാറില്ലേ? അത്തരം ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് വെള്ളം കുടിക്കാറുണ്ട്. പക്ഷേ ആ വെള്ളം നമ്മുടെ ശരീരത്തിൽ നിന്ന് ചിലപ്പോൾ പുറത്തേക്ക് പോകണമെന്നില്ല. അത് നമുക്ക് നമ്മുടെ ശരീരം ഡ്രൈ ആയതുകൊണ്ട് അത് ഫില്ലാവാൻ വേണ്ടിയുള്ളതാണ് അത്. അതുകൊണ്ടാണ് 4 മുതൽ 6 ലിറ്റർ വരെ വെള്ളം കുടിക്കണം എന്ന് പറയുന്നത്. ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ പിസ്സ പോലുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാൽ നമുക്ക് നന്നായി ദാഹം അനുഭവപ്പെടാറുണ്ട്. ആ സമയത്ത് നമ്മൾ എത്ര വെള്ളം കുടിച്ചാലും നമുക്ക് നമ്മുടെ ശരീരത്തിൽ നിന്ന് അത് പുറന്തള്ളപ്പെടാതെ നമുക്ക് മതിയാവാതെ വീണ്ടും വീണ്ടും നമ്മൾ കുടിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള വെള്ളമാണ്. അപ്പോൾ വീണ്ടും നമുക്ക് അതിലും കൂടുതൽ വെള്ളം നമുക്ക് ആവശ്യമാണ് ശരീരം പ്യൂരിഫൈ ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ എക്സ്ട്രാ വെള്ളം കൺസ്യൂം ചെയ്തുകൊണ്ടേയിരിക്കുക. പിന്നെ ഇതുപോലുള്ള ഭക്ഷണങ്ങൾ വേനൽക്കാലത്ത് ഒഴിവാക്കുന്നതാണ് നല്ലത്. അതുപോലെ ദാഹം കൂട്ടുന്ന ഭക്ഷണങ്ങൾ ഇപ്പോൾ എണ്ണ പലഹാരങ്ങളും പറുത്ത പലഹാരങ്ങളും കൂടുതലായിട്ടും പഞ്ചസാര അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുക. പിന്നെ നമ്മളെല്ലാവരും കരുതാറുണ്ട് ജ്യൂസ് കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതും തുല്യമല്ലേ എന്ന്. ഒരിക്കലല്ല, ഷുഗറും നമ്മുടെ ശരീരത്തിന് ഡ്രൈ ആക്കുന്നതാണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വെള്ളം ശുദ്ധജലമായിട്ട് തന്നെ കുടിക്കാൻ ശ്രദ്ധിക്കുക. അല്ലാതെ നമ്മൾ ജ്യൂസോ മറ്റോ കഴിച്ചതുകൊണ്ട് യാതൊരു കാര്യമില്ല. ഇപ്പോൾ നമ്മൾ ജ്യൂസ് കുടിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത്രയും തന്നെ വെള്ളവും കുടിക്കുക. നമ്മുടെ ശരീരത്തിന് ആവശ്യമായതൊന്നും ജ്യൂസിലൂടെ നമുക്ക് കിട്ടുന്നില്ലെന്ന് മനസ്സിലാക്കുക. പിന്നെ വേനൽക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ശരീരം തണുപ്പിക്കുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും ആദ്യം നമ്മൾ വെള്ളം കുടിക്കേണ്ട കാര്യം പറഞ്ഞു. ഇനി നമ്മൾ നമ്മുടെ വീട്ടിലെ വെള്ളത്തിൻ്റെ ലഭ്യത അനുസരിച്ച് 2 നേരമെങ്കിലും കുളിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ അവർ ആവശ്യത്തിനുള്ള വെള്ളം എല്ലാ ദിവസവും കുടിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അവരെ 2 സമയം കുളിക്കാനും കുളിക്കാൻ വെള്ളമില്ലെങ്കിൽ നനഞ്ഞ തുണി കൊണ്ട് ദേഹം തുടച്ചു കൊടുക്കാനും ശ്രദ്ധിക്കുക. ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് വേനലിൻ്റെ ആഘാതത്തിൽ നിന്നും ഒരു പരിധിവരെയെല്ലാം 100% നമുക്ക് രക്ഷ നേടാൻ സാധിക്കും. ഇപ്പം നമ്മൾ പുറത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ വെള്ളം കുടിക്കാൻ കഴിയില്ലെന്ന് വരും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ 1 കുപ്പി വെള്ളം തീർച്ചയായും കയ്യിൽ കരുതുക. ഇല്ലെങ്കിൽ നമുക്ക് പുറത്ത് ചിലപ്പോൾ വെള്ളമൊന്നും കിട്ടാത്ത ഒരു അവസ്ഥ വരും. ഇപ്പോൾ മിനറൽ വാട്ടറൊക്കെ കടകളിൽ കിട്ടുമെങ്കിലും ധാരാളം എല്ലാ ഷോപ്പുകളിലും ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് അത് കിട്ടാതെ വരും. അതുകൊണ്ട് പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് ആവശ്യം തിരിച്ചെത്തുന്നവരെ ആവശ്യമുള്ള വെള്ളം കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ കൊണ്ടുപോകുക. പിന്നെ കുട്ടികളുമായിട്ട് പുറത്തു പോകുന്നവർ നിർബന്ധമായും വെള്ളം കൊണ്ടുപോകുക. കാരണം ദാഹിക്കാനോ ശരീരം ഡ്രൈ ആയി പോകാനോ ഒട്ടും അനുവദിക്കാത്ത തരത്തിൽ നമ്മൾ വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കണം. ഇതല്ലാതെ വേനലിൽ അതിജീവിക്കാൻ നമുക്ക് വേറെ മാർഗങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു.